ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഒരു ഹെൽത്തി പൂരിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അമൃതപ്പൊടിയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് മിക്സ് എടുക്കാം, പിന്നെ ഗോതമ്പ് മാവ്, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഉപ്പ്. ഈ ഗോതമ്പ് മാവും അമൃതപ്പൊടിയും 1:1 റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഹെൽത്ത് മിക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇത് നമ്മൾ പൂരിമാവ് എങ്ങനെയാണോ കുഴക്കുന്നത് അതേപോലെ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഭൂരിമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതില് കുറച്ച് ഗീ തടവാം, അതിൽ നെയ്യ്. നെയ്യ് തടവി കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പത്തെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെക്കുക, ഒരു 10 or 15 മിനിറ്റ് വെക്കാം, അതല്ലെങ്കിൽ 1/2 hour വെക്കാൻ പറ്റുമെങ്കിൽ 1/2 hour വെച്ച് കഴിഞ്ഞ ശേഷം ഭൂരിമാവിനുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഭൂരി ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതൊരു 20 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ഡോ എങ്ങനെയുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒന്ന് മെല്ലെ തൊട്ടാൽ മതി, അപ്പൊ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇതേപോലുള്ള ബൗൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓവൽ ഷേപ്പ് ഉണ്ടെങ്കിൽ ഓവൽ ഷേപ്പ്, പെന്റഗൺ, ഹെക്സഗൺ, ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പരത്തണമെന്ന് നോക്കാം. കുറച്ച് മാവ് ഇട്ടിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. സാധാരണ നോർമലായിട്ട് ഭൂരിക്ക് എങ്ങനെ പരത്തോ അതേപോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പം നമ്മുടെ ഭൂരിമാവ് ഇതേപോലെ പരത്തി വയ്ക്കുക. കറക്റ്റ് ഷേപ്പൊന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെയുള്ള സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പോ നമുക്ക് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 2 എണ്ണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ ഷേപ്പ്. താഴെ ഒന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് മാവ് കൊട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പൂരിമാവ് റെഡിയായി. ഈ ബാക്കി മാവ് നമുക്ക് വീണ്ടും അതേപോലെ തന്നെ ഡോ ആക്കി നമുക്ക് പൂരിമാവാക്കി ഷേപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പൂരി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. സാധാരണ പൂരി എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് പൊങ്ങിയ പൂരി കിട്ടും. ഇങ്ങനെ ഷേപ്പിൽ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തായാലും കഴിക്കും. അപ്പൊ നമ്മുടെ സ്ക്വയർ പൂരി അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പൂരി റെഡി ആയിട്ടുണ്ട്. നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഇത് എന്റെ മോൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അവന് കൊടുക്കാൻ പോവാണ്. കാണിച്ചു തരാം. ഈ പൂരി കഴിച്ചു നോക്ക്, മുത്തേ കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് പൂരി? ഓക്കെ, അപ്പൊ എന്റെ മോനാ ഈ പൂരി ഇഷ്ടമായിട്ടുണ്ട്, അവൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്കും ചെയ്തു കൊടുക്കുക, അവർക്കും ഇഷ്ടമാവും. അപ്പൊ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഷെയർ ആൻഡ് കമന്റ്സ് ചെയ്യണം. താങ്ക് യു.